സ്ഥലത്ത് ബോബി ചെമ്മണ്ണൂർ പോയപ്പോൾ ഇതേപോലെ അദ്ദേഹം, ഈ അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് പിന്നെ ഈ ചെരുപ്പിട്ടിട്ട് തന്നെ കയറാം, അവരൊക്കെ പറയുന്നുണ്ട് സാറേ അയച്ചു വെക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏ ഇത് വീടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം കയറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് മോഹൻലാലിനായാലും ഈ മാധവൻ സാറിനായാലും ഇവർക്കൊന്നും എന്താ ഇതൊന്നും ചിന്തിക്കേണ്ട ഒരു കഴിവില്ലേ? അതോ പൈസ ഉള്ളത് കൊണ്ട്, പൈസ ഒരുപാട് ഉള്ളത് കൊണ്ട് ഇതൊന്നും ആവശ്യമില്ല? ചങ്കുകളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ഗോസിപ്പൊന്നുമല്ല, ഇതൊരു ഉപദേശമായിട്ട് കണക്ക് കൂട്ടിയാൽ മതി. അതായത് വേറെ ഒന്നുമല്ല, രണ്ട് ദിവസം മുമ്പ് നമ്മളെല്ലാവരും കണ്ടതാണ് യേശുദാസ് സാറിന് അദ്ദേഹത്തിൻ്റെ അമേരിക്കയിലെ വസതിയിൽ പോയിട്ട് മോഹൻലാൽ, ഏഷ്യാനെറ്റിൻ്റെ ചെയർമാൻ മാധവൻ സാറ്, ഇങ്ങനെയുള്ള വേറെയും രണ്ട് പേരുണ്ട്, ഇവരൊക്കെ ചേർന്ന് സന്ദർശിക്കുകയാണ്. അതായത് വളരെ നല്ല കാര്യമാണ്. യേശുദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പാട്ടുകൊണ്ട് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു സ്നേഹം എപ്പോഴും വേണം, കാരണം അതൊക്കെ അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകുന്നതും കാണുന്നതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, ഇവർ ചെയ്തിരിക്കുന്നൊരു പ്രവൃത്തി അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതായത് നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ ഏത് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴും നമ്മൾ എത്ര ചെറിയ വീടായാലും, അതായത് ചിലപ്പോൾ ചാണകം മെഴുകിയ തറയായിരിക്കും, ചില വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ പറയും മോനെ ഷൂ അയക്കണ്ട കയറിക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു വീടാണ്. ആ വീട്ടിൽ നമുക്കൊരിക്കലും ഈ ഷൂ അയക്കാതെ കയറാനോ ഇല്ലെങ്കിൽ ചെരുപ്പ് അയക്കാതെ കയറാനോ നമുക്ക് തോന്നില്ല. അവിടെ ഒരുപാട് പേര് താമസിക്കുന്ന ഒരു പുണ്യമായ ഒരു സ്ഥലമാണ് ഈ വീട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ യേശുദാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ പോയിട്ട് മോഹൻലാലായാലും അതുപോലെ തന്നെ മാധവൻ സാറായി കഴിഞ്ഞാൽ പോയ ടീമുകൾ ഒരാൾക്ക് പോലും ഈ വകതിരിവ് എന്നുള്ളൊരു സംഭവം ഉണ്ടായിട്ടില്ല. അതായത് ഒരാൾ പോലും അവരുടെ ഷൂവോ ചെരുപ്പോ അയച്ചിട്ടില്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് എന്നാൽ അവിടെ പിന്നെ ഈ ഷൂവിനും ചെരുപ്പിനും ഒന്നൊരു കുഴപ്പവുമില്ല, കയറി ചെന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് അങ്ങനെ കയറി ചെല്ലാം എന്നതാണെങ്കിൽ അവിടെ യേശുദാസ് ഇത് ഉപയോഗിക്കുന്നില്ല. യേശുദാസ് ചെരുപ്പിടാതെയാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചെരുപ്പിടാതെ നിൽക്കുമ്പോഴേ ഈ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴേ ലാലേട്ടനായാലും അല്ല ഇവർക്കൊക്കെ ആയാലും കുറച്ചെങ്കിലും ഒരു എളിമ വേണമായിരുന്നു. അത് വളരെയധികം മോശമായി പോയി എന്നുള്ളതാണ്. അതിനി എന്തിൻ്റെ പേരിലായി കഴിഞ്ഞാലും, കാരണം നമ്മൾ ഏത് വീട്ടിൽ ചെല്ലുമ്പോഴും ഒരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോഴും ഞാൻ പറയുന്നില്ല വീട്ടിൽ, അത് ചിലപ്പോൾ കുടിലായിരിക്കാം ചിലപ്പോൾ കൊട്ടാരമായിരിക്കാം, ഇതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ ഈ ചെരുപ്പ് എന്നുള്ളൊരു മര്യാദ പല ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്, പല വലിയ വലിയ ആൾക്കാരൊക്കെ ഈ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഞാൻ ഏതൊരു സ്ഥലത്ത് ബോബി ചെമ്മണ്ണൂർ പോയപ്പോൾ ഇതേപോലെ അദ്ദേഹം, ഈ അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് പിന്നെ ഈ ചെരുപ്പിട്ടിട്ട് തന്നെ കയറാം, അവരൊക്കെ പറയുന്നുണ്ട് സാറേ അയച്ചു വെക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏ ഇത് വീടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം കയറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ചെരുപ്പൊക്കെ അയച്ചു വെച്ചിട്ടാണ് കയറുന്നത്. അതുപോലെ പല പല വലിയ വലിയ ആൾക്കാരെയും ഇതുപോലെ വീടുകളിലേക്ക് കയറുമ്പോൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മോഹൻലാലിനായാലും ഈ മാധവൻ സാറിനായാലും ഇവർക്കൊന്നും എന്താ ഇതൊന്നും ചിന്തിക്കേണ്ട ഒരു കഴിവില്ലേ? അതോ പൈസ ഉള്ളത് കൊണ്ട്, പൈസ ഒരുപാട് ഉള്ളത് കൊണ്ട് ഇതൊന്നും ആവശ്യമില്ല, തങ്ങൾക്ക് എന്തു വേണമെങ്കിലും ആകാം എന്നുള്ള അഹങ്കാരമാണോ എന്നൊന്നും എനിക്കറിയില്ല. ഒരു മഹാനായ, അതായത് നമ്മളെല്ലാവരും ദൈവത്തെ പോലെ ആദരിക്കുന്നൊരു വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ സൗണ്ടിനെ നമുക്ക് ആദരിക്കണം. യേശുദാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് ചിലപ്പോഴും നമുക്ക് ഒരുപാട് പേർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു സെൽഫി എടുക്കാൻ പോയ ഒരു പയ്യനെ അപമാനിച്ചു വിട്ടതും അതുപോലെ തന്നെ എന്താ പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകളും ചില സ്വഭാവ രീതികളൊക്കെ കൊണ്ട് ആ ഒരു മനുഷ്യനോട് ചില ആൾക്കാർക്കൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശബ്ദമുണ്ടല്ലോ, അതെന്ന് പറയുന്ന ഒരു ഗന്ധർവ സംഗീതം തന്നെയാണ്. അത് പറയാതിരിക്ക വയ്യ, നമ്മുടെ അയ്യപ്പൻ വരെ ഉറങ്ങുന്നത് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പാട്ട് കേട്ടിട്ടാണ്. അങ്ങനെ പവിത്രമായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. ആ മനുഷ്യൻ്റെ മുന്നിൽ പോയിട്ട്, ആ മനുഷ്യൻ്റെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെയൊരു പ്രവൃത്തി കാണിച്ചപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് വാക്ക് പറഞ്ഞിട്ടില്ലെങ്കിലേ പിന്നെ എന്താണ് അതിനൊരു ഇതുള്ളത്? വകതിരിവ് എന്നുള്ളൊരു സാധനം വേണം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പണമോ അല്ലെങ്കിൽ ഉണ്ടായിട്ടൊന്നും ഒരു കാര്യവുമില്ല, അവർക്ക് എന്തുകൊണ്ട് കഴിക്കാൻ കഴിയില്ല. അതായത് ഒരു സാമാന്യ മര്യാദ അങ്ങനെ യേശുദാസ് പോലും ഉപയോഗിക്കാത്ത സ്ഥലത്ത് എന്തുകൊണ്ടാണ് മോഹൻലാലും മാധവനും അതുപോലെ തന്നെ വേറെ രണ്ട് പേരും ഇങ്ങനെ ചെയ്തത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകളിലല്ലേ ഞാൻ കണ്ടിരുന്നു, അവിടെയൊന്നും അയച്ചു വെക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഒരിക്കലും ഈ സർക്കാർ സ്ഥാപനത്തിൽ പോയിട്ട് ചെരുപ്പ് അയച്ചു വെച്ചിട്ട് കയറാതോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കേസൊന്നുമല്ല, കാരണം പല ആൾക്കാരും വരുന്നതാണ്. ചെരുപ്പ് അയച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചില ആൾക്കാർക്കുണ്ടാവും. അമ്പലങ്ങളിലൊന്നും പിന്നെ ആരും കയറാറില്ല, അമ്പലത്തിലൊക്കെ എല്ലാവരും ചെരുപ്പ് വെളിയിൽ വെച്ചിട്ട് തന്നെയാണ് കയറാറ്.
നമ്മൾ വീടുകളിൽ നമ്മളിനി എത്ര ഇതുണ്ടെങ്കിലും ശരി, നമ്മളെ സ്വന്തം വീടാണ്, ആരും ഒന്നും പറയില്ല. നമ്മൾ ആരെങ്കിലും ചെരുപ്പ് ഇട്ടിട്ട് അകത്തോട്ട് കയറുമോ? ഒരിക്കലും കയറില്ല നമ്മൾ. എന്തുകൊണ്ടാണ്? നമുക്ക് അങ്ങ് കയറാൻ കഴിയില്ല. അതായത് നമുക്ക് ചെരുപ്പ് ഇട്ടിട്ട് നമ്മളെ വീട്ടിൻ്റെ അകത്തേക്ക് കൂടി നടക്കാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. പിന്നെ ചില ആൾക്കാരൊക്കെ വീട്ടിൽ നിന്നിരുന്ന ചെരുപ്പുണ്ടാവും, വീട്ടിൻ്റെ അകത്ത് മാത്രം ഉപയോഗിക്കുന്നത്. അതിട്ട് കഴിഞ്ഞാലും ഒരു തൃപ്തി ഉണ്ടാവില്ല. അതായത് വീടിൻ്റെ നടുത്തളത്തിലെ ആ ഒരു തണുപ്പ് നമ്മളെ കാലിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ അരിച്ച് കയറണം എന്നുള്ളതാണ്. അപ്പോഴും മാത്രമേ അതിനൊരു സുഖം കിട്ടുന്നുള്ളൂ, ഒരു വീടിൻ്റെ ഒരു ഫീല് കിട്ടുന്നുള്ളൂ. അല്ലാതെ വീട്ടിൻ്റെ ഉള്ളിലോട്ട് ചെരുപ്പിട്ട് നടന്നാലൊന്നും ഒരു ഇത് കിട്ടൂല, നമുക്കൊരു ഐശ്വര്യം കിട്ടൂല എന്നുള്ളതാണ്. ഒരാളും അങ്ങനെ ചെയ്യാറില്ല. വളരെ അപൂർവമായിട്ട് ചില ആൾക്കാർ, അതായത് ഈ ബാധത്തിൻ്റെ സുഖലുള്ള ചില ആൾക്കാർ ചെയ്യുന്നതല്ലാതെ മറ്റുള്ള എല്ലാവരും എന്ന് പറയുന്നത് വീടുകളിൽ ഉള്ളിലൊന്നും ആരും ചെരുപ്പ് ഉപയോഗിക്കൂല. അവിടെയാണ് ഇത്രയും വലിയൊരു ഗന്ധർവൻ്റെ മുന്നിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പൂജാമുറിയുടെ അടുത്ത്, എനിക്ക് തോന്നുന്നത് സെൻട്രൽ ഹാളാണെന്ന് തോന്നുന്നത്. അപ്പോൾ അമേരിക്കയല്ലേ, അമേരിക്കയിലൊക്കെ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാകാം, പക്ഷേ എവിടെ ചെന്ന് കഴിഞ്ഞാലും മലയാളികളാണ് നമ്മൾ. അല്ലാതെ നമ്മൾ അമേരിക്കക്കാരല്ല, നമ്മൾ മലയാളികളാണ്. ഇപ്പം നമ്മൾ എവിടെ ഇപ്പം എന്താ പ്രവാസികൾ, ഒരുപാട് പ്രവാസികളില്ലേ, അവരോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാകും അവരൊക്കെ എന്താ ചെരുപ്പ് റൂമിൽ നിന്നിട്ടിട്ടാണോ നടക്കുന്നത്. അവർക്കൊക്കെ ചെരുപ്പ് വെക്കാനുള്ള ഒരു ഏരിയ ഉണ്ടാവും, ആ ഏരിയയിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ. അതെന്ന് പറയുന്ന ഈ ഇപ്പം എല്ലാവരെയും നമ്മൾ പറയുന്നില്ല, ഇപ്പോൾ ഹിന്ദിക്കാരൊക്കെ ചെരുപ്പിട്ട് നടക്കുമായിരിക്കും, അത് അവരുടെ സംസ്കാരമാണ്. പക്ഷെ മലയാളികൾക്കൊരു സംസ്കാരമുണ്ട്, നമ്മൾ പണ്ട് മുതലേ പിന്തുടരുന്ന ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഈ ചെരുപ്പൊക്കെ അയച്ചു വെച്ച്. ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീട്ടിൻ്റെ മുമ്പിലും കിണ്ടിയിൽ വെള്ളം വെക്കുമായിരുന്നു. അപ്പോൾ അന്ന് എല്ലാവരും പുച്ഛിച്ചു, എന്തിനാണ് ഈ കിണ്ടിയിൽ ഇപ്പോഴും വെള്ളം വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അവസാനം ഇപ്പോൾ പൈപ്പൊക്കെ വന്നതിന് ശേഷമാണ് ഈ കിണ്ടിയിലെ വെള്ളം അപ്രത്യക്ഷമായത്. അതായത് ആര് പുറത്തുപോയി വന്നു കഴിഞ്ഞാലും ഈ കിണ്ടിയിലെ വെള്ളം ഉപയോഗിച്ച് കാല് കഴുകിയിട്ട് മാത്രമേ ആൾക്കാർ ഉള്ളിൽ കയറുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വെളിയിലേക്ക് പോകും. നമ്മൾ എന്തിനധികം പറയുന്നു, ഈ കൊറോണ വന്നപ്പോഴേ നമ്മൾ കൈ കഴുകാൻ നിർബന്ധിതനായില്ലേ? ഇപ്പം എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ സോപ്പിട്ട് കൈ കഴുകുന്നില്ലേ? അതുപോലെ തന്നെ ബ്രേക്ക് ദ ചെയിൻ എന്ന് പറഞ്ഞിട്ട് ഓരോ സ്ഥലത്തും പൈപ്പുകൾ സ്ഥാപിച്ചില്ലേ? അതെന്തുകൊണ്ടാണ്? ഈ കൊറോണയെ പേടിച്ചിട്ടാണ്. അപ്പോൾ ഈ കൊറോണക്ക് മുന്നേ തന്നെ വീടുകളിലൊക്കെ ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങളുണ്ട്. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ കിണ്ടിയിലെ വെള്ളം ഉപയോഗിച്ചിട്ട് കാല് കഴുകുന്ന ഒരു സമ്പ്രദായം അത് മിക്ക വീടുകളിലും ഉണ്ട്. ഈ പൈപ്പ് മുറ്റത്തേക്ക് വന്ന് തിരിക്കേണ്ട സൗകര്യം ആയതിൻ്റെ ഇപ്പാണ് ഈ സംഭവം അങ്ങ് അപ്രത്യക്ഷമായത്. അതോടുകൂടി രോഗം വരാനും തുടങ്ങി, കാരണം എല്ലാവരും വന്നിട്ട് പൈപ്പിലൊന്നും ഒന്നും ചെയ്യില്ല. പക്ഷെ കിണ്ടിയിലാകുമ്പോൾ ഇത് മുന്നേ തന്നെ ഉണ്ടാകും. നമ്മൾ ചെരുപ്പ് അയച്ചു വെക്കുന്ന അവിടെ തന്നെ കിണ്ടിയിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ തന്നെ കുറച്ചെങ്കിലും ഒഴിച്ചിട്ട് നമ്മളൊരു ഒരു ശുദ്ധി വരുത്തിയിട്ട് മാത്രമേ നമ്മൾ ഉള്ളിൽ കയറാറുള്ളൂ എന്നുള്ളതാണ്. ഈ വെള്ളം മതി, ഈ കിണ്ടിയിൽ വെക്കുന്ന വെള്ളം മതി നമ്മുടെ ഈ കാലിൻ്റെ അടിയിലുള്ള അണുക്കൾ പോകാൻ വേണ്ടിയിട്ട്. അത് അതിനുവേണ്ടി തന്നെയാണ് ഇത് വെക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പൈസയോ കാര്യങ്ങളോ ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ, എത്ര വലിയവനായിക്കോട്ടെ, നമ്മൾ ആരോ ആയിക്കോട്ടെ, പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകുമ്പോൾ കുറച്ച് വകതിരിവ് നമുക്ക് കാണിക്കണം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇനി കാണിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് വളരെ മോശം തന്നെ. ആ ഫോട്ടോ കണ്ടപ്പോഴേ ശരിക്കും അതൊരു റെസ്പെക്റ്റേ ഇല്ലാതായിപ്പോയി. ആ ഫോട്ടോ കണ്ടപ്പോഴേ അവർ പോയതൊക്കെ ഓക്കെയാണ്, പക്ഷേ ആ ഫോട്ടോ കണ്ടപ്പോൾ വളരെ മോശമായിപ്പോയി. അതിൻ്റെ അടിയിൽ ഒരുപാട് കമൻറ്റും വന്നിട്ടുണ്ട്, ബുദ്ധിയുള്ളവന്മാരെല്ലാം കമൻറ്റ് ചെയ്യും എന്നുള്ളതാണ്. കാരണം ഇത് വളരെ എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ്. ഇനി സൂപ്പർ സ്റ്റാറല്ല, ഇനി വലിയ എന്താ പറയുക, വലിയ ഏത് മുതലാളി ആയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മാധവ സാറിനൊക്കെ ചിലപ്പോൾ ഒരു വിചാരം ഉണ്ടാകും, കാരണം അദ്ദേഹം വലിയ എന്താ പ്രസിഡൻ്റാണ് സ്റ്റാർ ഇന്ത്യൻ്റെ. ആ ഒരു ഇതുണ്ടാവും. ലാലേട്ടനും ചിലപ്പോൾ അതുണ്ടാവും. പക്ഷേ ദാസേട്ടൻ അങ്ങനെ ഇതൊന്നും ഇല്ലല്ലോ, അദ്ദേഹത്തിന് അങ്ങനെ ഇത് കാണിക്കേണ്ട ഇതൊന്നുമില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് പോയിപ്പോയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.